സാന്ത്വന ദിവസമായി ആചരിക്കണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത് എല്ലാ സ്നേഹമന്ദിരങ്ങളും, ഞാൻ അനാഥ മന്ദിരങ്ങൾ പറഞ്ഞില്ല, സ്നേഹമന്ദിരങ്ങളിലും പോയി അവിടുത്തെ അന്തേവാസികളോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിക്കണം. അത് നല്ലൊരു സജഷനായി എനിക്ക് തോന്നി. കാരണം അപ്പയും ജീവിതത്തിൽ ജീവിച്ചത് മുഴുവൻ അനാഥർക്ക് വേണ്ടി, ആരോരുമില്ലാത്തവർക്ക് വേണ്ടി. അതേ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തീരുമാനങ്ങളെല്ലാം എടുത്തത് ഇവിടുത്തെ അനാഥ മന്ദിരങ്ങൾ മികച്ച കേന്ദ്രങ്ങളായി മാറണം. ഞാനിപ്പോൾ ജോൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ പോയിട്ട് വരിക. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, അതേ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടുത്തെ എല്ലാ സ്പെഷ്യലി ഏബിൾഡ് സ്കൂൾസിനെയും എയ്ഡഡ് സ്കൂൾസാക്കി മാറ്റുവാൻ ഒരു തീരുമാനമെടുത്തിരുന്നു. അത് നടപ്പാക്കുവാൻ പിന്നെ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റവും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ആരോരുമില്ലാത്തവർക്ക് വേണ്ടി, ആലംബഹീനർക്ക് വേണ്ടി ജീവിച്ച അദ്ദേഹത്തിന്റെ ദിവസം, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോയ അദ്ദേഹത്തിന്റെ ഈ ജന്മദിനം സാന്ത്വന ദിനമായി തന്നെ ആചരിക്കുവാൻ. ഏറ്റവും ഉചിതമായ പേര് സ്വാന്തനം എന്നുള്ളത് തന്നെയായതുകൊണ്ട് അങ്ങനൊരു ദിനമായി ആചരിക്കാൻ ഇന്ന് തീരുമാനിച്ചത് എന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സ്നേഹിച്ച എല്ലാവരെയും, അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയ എല്ലാവരെയും ഇവിടെ ക്ഷണിക്കണം എന്നാഗ്രഹിച്ചു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തി. പ്രിയപ്പെട്ട വയലാർജി, എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിന് അപ്പയെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ പറയാറുള്ളൂ. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം 2010 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഞാൻ താമസിക്കുന്നു. എന്നോടെന്നും അപ്പയെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും അത്രയധികം എൻ്റെ പിതാവിനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് വയലാർ രവി. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ഈ കർമ്മസേന, ഇവിടെ ഒരു കർമ്മസേന രൂപീകരിച്ചിരിക്കുക. ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ, ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമുക്കറിയാം കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരു കർമ്മസേന ഉണ്ടായിരുന്നു. അന്ന് അപ്പ വളരെ സജീവമായിരുന്നപ്പോൾ അപ്പയോടൊപ്പം കോവിഡിന്റെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച കർമ്മസേന, അപ്പോൾ അതേപോലെ കർമ്മസേന നിരന്തരം അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ കാണണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് പുലർത്തുന്ന അതേ കർമ്മസേന ഇവിടെ ഉണ്ടാവണം. ആളുകളുടെ പ്രശ്നങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ സജീവമായി ഇടപെടുന്നവർ, ഒരു മരണം നടന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യം ഒരു വീട്ടിലുണ്ടായാൽ ആ വാർഡിൽ, ആ ബൂത്തിൽ നമ്മൾ ചെന്ന് എത്തണം. അതിനാണ് ഈ കർമ്മസേന ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കർമ്മസേനയ്ക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ശ്രീ വയലാർ രവിയാണെന്ന് ഞങ്ങൾ സംഘാടന സമിതി ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. വയലാർജിയോട് നന്ദി പറയുകയാണ്. ഇത്രയും ബുദ്ധിമുട്ടിയും ഇവിടെ എത്തി, ഇത്രയും ശക്തമായ മഴയിൽ വളരെ പ്രശ്നമുണ്ടായിട്ടും അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം ഈ കല്ലറയിൽ ചെന്ന് പൂവിട്ടു. അദ്ദേഹത്തിനെ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ വേഷമവും ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് കണ്ണുനീര് അടക്കിയാണ് അവിടെ വന്നതെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ മുഖം
അത് തന്നെയാണ് എന്നോട് സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടുന്നുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം നിയന്ത്രിച്ചാണ് പിന്നെയും ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അപ്പയുമായി അത്രയ്ക്കടുത്ത് ബന്ധം. കെ എസ് യുവിന്റെ സ്ഥാപകനായ വയലാർജി അപ്പയെ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ്, അപ്പയെ അപ്പയാക്കിയ നേതാവാണ് ശ്രീ വയലാർ രവി. അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന എല്ലാ മതത്തിൽപ്പെട്ട നേതാക്കന്മാരോടും എല്ലാ സമുദായങ്ങളിൽപ്പെട്ട നേതാക്കന്മാരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഈ ഒരു ദിവസം വിജയമാക്കുവാൻ നിങ്ങളുടെ പങ്കാളിത്തം, നിങ്ങളുടെ പിന്തുണ വളരെയധികം സഹായിച്ചു എന്ന് പറയുവാൻ ഈ അവസരം എടുത്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട അമ്മയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, എൻ്റെ അനന്തരവനും കടന്നു വന്നിട്ടുണ്ട്. രണ്ടുപേരും തിരുവനന്തപുരത്തും ഇന്ന് പരിപാടി സംഘടിപ്പിച്ചിരുന്നു, അതിനുശേഷമാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. അവിടെയും നിങ്ങൾക്കറിയാം എല്ലാ ഓണത്തിനും ക്യാൻസർ രോഗികളൊത്ത് ഭക്ഷണം കഴിച്ചായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം മാറിയതിനു ശേഷമുള്ള എല്ലാ വർഷവും. കഴിഞ്ഞ വർഷം മാത്രമാണ് അതൊരു താളം തെറ്റിയത്. അതല്ലാതെ എല്ലാ വർഷവും ഇവിടുത്തെ ക്യാൻസർ ബാധ രോഗികളുമായിട്ടായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ച് തൻ്റെ ഓണം ആഘോഷിച്ചത്. ഇന്ന് അതേപോലെ തന്നെ തിരുവനന്തപുരത്തും ഒരു സദ്യ നടന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു ക്യാൻസർ രോഗികളുമായി ഒന്നിച്ച്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും എന്ന് ഈ അവസരത്തെ സൂചിപ്പിച്ചുകൊണ്ട് അമ്മയെ നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഇവിടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഈ ശക്തമായ മഴയത്തും നിങ്ങൾ ആ ഒരു സമർപ്പണം കാണിച്ചു. അപ്പയുടെ ഓർമ്മ ദിവസത്തിൽ നമ്മുടെ വോളണ്ടിയർ സേന രൂപീകരിക്കപ്പെടുന്ന ഈ ദിവസത്തിൽ വളരെയധികം സമർപ്പണ മനോഭാവത്തോടെ അദ്ദേഹം ഏതൊരു മനോഭാവം കാണിച്ചോ അതേ മനോഭാവം നിങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളോടുള്ള നന്ദിയും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ്. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ട അൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമുക്ക് വേണ്ടി ഒരു ആംബുലൻസ് ഫ്രീ ആയിട്ട് ഇവിടെ നടപ്പാക്കുവാൻ വേണ്ടി തന്നിരിക്കുക. അൽ ഹിന്ദ് എന്ന് പറഞ്ഞ കമ്പനി തന്നിരിക്കുന്ന ആംബുലൻസ് പുതുപ്പള്ളി മണ്ഡലത്തിൽ സൗജന്യമായി ഇവിടുത്തെ രോഗികൾക്ക് വേണ്ടി, ഏറ്റവും ആവശ്യമുള്ളവർക്ക് വേണ്ടി ഇന്ന് തൊട്ട് ഓടിത്തടങ്ങും എന്ന് പറയുവാൻ ഈ അവസരമെടുത്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഗാനം ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഇവിടെ കേൾക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇന്ന് ഒരു ഹിയറിംഗ് എയ്ഡ് ഒരു കുട്ടിക്ക് കൊടുക്കുവാൻ എനിക്ക് കൈമാറുന്നുണ്ട്. തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കുട്ടിക്ക് ഈ മണ്ഡലത്തിൽ അത് കൈമാറുവാൻ വേണ്ടത് ഞാൻ ചെയ്യും. തീർച്ചയായിട്ടും ഇതേപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മളൊരു നന്മ തുടങ്ങി വെച്ചാൽ ആ നന്മയ്ക്ക് സഹായമായി ഒത്തിരി പേർ കടന്നു വരും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അപ്പ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് ആശ്രയ പ്രസ്ഥാനം. അപ്പ കഴിഞ്ഞ ഒത്തിരി വർഷക്കാലം ആയിരക്കണക്കിന് ആൾക്കാരെ സംരക്ഷിച്ചത് ആശ്രയ വഴിയാണ്. ആ ആശ്രയക്ക് ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു തറക്കല്ലിടുവാൻ അകലക്കുന്നത്തെ പഞ്ചായത്തിൽ സാധിച്ചു. തീർച്ചയായിട്ടും ഒരു തുടക്കമായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ മാത്രമല്ല കേരളമൊട്ടുക്കുള്ള ജനങ്ങളെ സഹായിക്കുവാൻ, അദ്ദേഹം ആഗ്രഹിച്ച പോലെ സഹായിക്കുവാൻ ഈ ആശ്രയ പദ്ധതിയിലൂടെ നമുക്ക് സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എനിക്ക് ഒരു വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്, ഈ ആശ്രയക്ക് വേണ്ടി 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസ് ഒരു കൂട്ടർ പണിതരാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആശ്രയയ്ക്ക് ഇങ്ങനെയുള്ള ഒത്തിരി പേരുടെ പിന്തുണ കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഞാൻ നീണ്ട പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി എൻ്റെ പിതാവ് കാണിച്ചു തന്ന പാതയിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് അദ്ദേഹം മാത്രമല്ല അനേകം മഹാന്മാർ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.